നമസ്കാരം. ഗ്ലോബൽ ഗൈഡ് ഇൻ മലയാളം എന്ന ഈ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മലയാള പ്രേക്ഷകർക്കും ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് ഇവിടെ ഈ വീഡിയോയിൽ കൂടി നമ്മൾ നിരീക്ഷിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ പി എസ് സി അക്കൗണ്ടിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ മാറ്റം വരുത്തുക എന്നതാണ്. അതിനായി നമ്മൾ നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് പി എസ് സി അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുകയാണ്. നമ്മുടെ പി എസ് സി അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഭാഗമാണ് നമുക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇവിടെ പ്രൊഫൈൽ എന്ന് പറയുന്നൊരു ഭാഗം കാണാൻ സാധിക്കും. നമ്മുടെ ഫോട്ടോയുടെ താഴെ അവിടെ മൗസ് പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മുൻപിൽ ഇതുപോലൊരു ഭാഗം പ്രത്യക്ഷപ്പെടുന്നത്. ഇവിടെ മൊബൈൽ ഫോൺ നമ്പർ എന്ന് പറയുന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മുൻപിൽ മറ്റൊരു ഭാഗം എത്തിച്ചേരുന്നതാണ്. ഇവിടെയാണ് നമുക്ക് മൊബൈൽ നമ്പർ മാറ്റാൻ സാധിക്കുന്നത്. ഇവിടെ ഞാൻ ഓൾറെഡി മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും നമുക്ക് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നുള്ള വിധം മുകളിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു പച്ച കളറിൽ അമർത്തുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഭാഗം പ്രത്യക്ഷപ്പെടുന്നതാണ്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ പുതിയ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് വിശദമായി ഈ വീഡിയോയിൽ കൂടി നിരീക്ഷിക്കാം. അങ്ങനെ ഇവിടെ നമ്മൾ നമ്മുടെ മറ്റൊരു മൊബൈൽ നമ്പർ രേഖപ്പെടുത്തിയതിന് ശേഷം സേവ് എന്ന് പറയുന്ന ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് മുൻപിൽ സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് മൊബൈൽ നമ്പർ എന്ന മെസ്സേജ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തുന്നത് വിജയകരമായി പൂർത്തിയാക്കി എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിനായി വെരിഫൈ എന്ന ബട്ടൺ അമർത്തുക. അപ്പോൾ മാക്സിമം ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു SMS ലഭിക്കുന്നതായിരിക്കും. OTP എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ലഭിക്കുന്ന SMS കാണുന്ന നമ്പർ നിങ്ങളിവിടെ രേഖപ്പെടുത്തേണ്ടതാണ്. ഇങ്ങനെ മൊബൈൽ നമ്പർ നമ്മളിവിടെ വെരിഫിക്കേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് എങ്ങാനും മറക്കുകയോ അല്ലെങ്കിൽ യൂസർ ID എങ്ങാനും മറന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ, അതായത് അധികം നടപടിക്രമങ്ങളൊന്നും പൂർത്തിയാക്കാതെ തന്നെ നമുക്ക് നമ്മുടെ മറന്നുപോയ യൂസർ ID പാസ്വേഡോ മാറ്റാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സാം ഡേറ്റ് ആവുകാറായി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു SMS ലഭിക്കുന്നതായിരിക്കും. ഹാൾ ടിക്കറ്റ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ലഭിച്ചിരിക്കുന്ന ആ OTP നമ്പർ ഇവിടെ രേഖപ്പെടുത്തിയതിന് ശേഷം വെരിഫൈ എന്ന ബട്ടൺ അമർത്തുകയാണ്. ഇപ്പോൾ നമ്മുടെ പുതിയ മൊബൈൽ നമ്പർ ഇവിടെ വെരിഫിക്കേഷനായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ കൂടി എങ്ങനെ നമ്മുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ മാറ്റം വരുത്താം, അതുപോലെ തന്നെ മാറ്റം വരുത്തിയ മൊബൈൽ നമ്പർ എങ്ങനെ വെരിഫിക്കേഷൻ ചെയ്യാം മുതലായ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തരാൻ സാധിച്ചു എന്ന് വിശ്വാസത്തോടെ ഇവിടെ നിർത്തുകയാണ്. മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ സാധിച്ചു എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഗ്ലോബൽ ഗൈഡ് ഇൻ മലയാളം എന്ന ഈ മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടും കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ യുവർ വാച്ചിങ്.